നമസ്കാരം ബിഗ് ടോയ്സിലേക്ക് സ്വാഗതം. ഞാൻ ബേസിൽ ബേബി. ഞാനിന്നുള്ളത് ഇൻഡസ് അരീന മൂവാറ്റുപുഴയാണ്. ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് മാരുതിയുടെ ബഡ്ജറ്റ് 3 വാഹനങ്ങളാണ്. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ സാധാരണക്കാർക്ക്, അതായത് ഒരു ബൈക്കിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവർക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്ന 3 കാറുകൾ. ഒന്ന് നമുക്ക് ഓൾട്ടോ ഉണ്ട്, 2 എസ്പ്രസോ ഉണ്ട്, 3 സെലേറിയോ ഉണ്ട്. നമുക്ക് ആ വാഹനങ്ങളൊന്ന് നോക്കാം. ഞാൻ ആദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഓൾട്ടോയാണ്. സാധാരണക്കാരുടെ വാഹനം. ലോകത്ത് എല്ലായിടത്തും തന്നെ ഓൾട്ടോയുണ്ട്. ഇത് ഓൾട്ടോയുടെ VXI വേരിയൻ്റാണ്. നമുക്ക് ആ വാഹനം ഒന്ന് നോക്കാം. ആദ്യം നമുക്ക് വളരെ വിശാലമായ ഒരു എയർഡാം ഏരിയ ഉണ്ട്. അത് ഹണികോം ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് മേലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിയാനോ ബ്ലാക്ക് ഫിനിഷുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ആണെങ്കിലും വളരെ വിശാലമായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് അത് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ആ ഇൻഡിക്കേറ്റർ അകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഭംഗിയായിട്ടുണ്ട്. ഇവിടെ DRലാണ്. അത് നമുക്ക് ആക്സറിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. ഡോർ പാഡ് വരുന്നത് ഡ്യുവൽ ടോണാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് അകത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ക്ലസ്റ്ററിൽ വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. അന്നത്തേക്കെ പോലെ തന്നെ അനലോഗ് മീറ്ററാണ്, സൂചിയുള്ള മീറ്ററാണ് വരുന്നത്. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലാണെങ്കിലും വേറെ കൺട്രോൾസ് ഒന്നുമില്ല. എയർ ബാഗ് ഉണ്ട്. പിന്നെ നമുക്ക് മ്യൂസിക് സിസ്റ്റം ഉണ്ട്. അതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഓൾട്ടോ VXIയിൽ മാരുതി ഒരു അടിപൊളി ഫീച്ചർ തരുന്നുണ്ട്, സ്മാർട്ട് ഡോക്ക്. അതായത് നമ്മുടെ വാഹനം, അതായത് ഇപ്പോൾ ഉടമസ്ഥർ ഉപയോഗിക്കുന്നില്ലാത്തൊരു വാഹനത്തിനൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പൈസ കൊടുത്ത് എക്സ്ട്രാ നമ്മൾ GPS വാങ്ങിക്കുന്നുണ്ട്. കാരണം വാഹനം എവിടെയാണ്, എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നു, ഇങ്ങനെയുള്ള വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു സിംഗിൾ ക്ലിക്കിലേക്ക് വേണ്ടിയിട്ട് ഒരു ആപ്ലിക്കേഷനാണ്. സിംഗിൾ ക്ലിക്കിൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വരുന്നത് താഴെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് സ്വിച്ചസ് എല്ലാം ACയുടെയും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വരുന്ന ആസ് യൂഷ്വലാണ് വരുന്നത്. പിന്നെ ഒരു കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മാരുതി ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൻ്റെ പവർ വിൻഡോയുടെ സ്വിച്ചുകൾ ഡോറിലെങ്ങും മൗണ്ട് ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ആണെങ്കിൽ നമുക്കിപ്പോൾ റൈറ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെയും ഡോറിൻ്റെ പവർ വിൻഡോസ് നമുക്ക് ഇവിടെ വരാറുണ്ട്. ഇതിന് നമുക്ക് ആ ഗിയർ ലിവറിന് താഴെ സെൻട്രൽ കൺസോളിൽ കോമൺ ആയിട്ട് 2 സ്വിച്ച് ഉള്ളൂ. സീറ്റ് വരുന്നതാണെങ്കിലും വളരെ നല്ല ഫാബ്രിക്കാണ്. പക്ഷേ അതും ഡ്യുവൽ ടോണിലാണ്, വളരെ വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കടുത്തത് ഇതിൻ്റെ ടയർ സൈസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ട് 145/86/12 ആണ്. ഇനി നമുക്ക് ഈ ഓൾട്ടോ VXIയുടെ സൈഡ് പ്രൊഫൈൽ ഒന്ന് നോക്കാം. ഓൾട്ടോയാണ്, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മിറർ പുതിയ ടൈപ്പ് മിററാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ സൈഡ് ബീഡിംഗ് ഉണ്ട്. അത് VXIയുടെ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. പിന്നെ വേറെ പ്രത്യേകിച്ച് കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ഓൾട്ടോയുടെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് ഉണ്ട്. പിന്നെ വേറെ പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ നമുക്ക് റിവേഴ്സ് സെൻസർ ഉണ്ട്. പിന്നെ നമുക്ക് ബൂട്ട് അകത്തുനിന്ന് ജസ്റ്റ് വലിച്ചാൽ തുറക്കാൻ പറ്റും. അല്ലെങ്കിൽ താക്കോൽ പഴയ രീതിയിൽ തന്നെ താക്കോലിട്ട് തുറക്കുക. നമുക്ക് ഇവിടെ നമുക്കൊരു പാർസൽ ഡ്രൈവ് വരുന്നുണ്ട്. താഴെ നമുക്ക് ആസ് യൂഷ്വൽ ബൂട്ട് 177 ലിറ്ററാണ് ബൂട്ട് കപ്പാസിറ്റി. നമുക്കിതിൻ്റെ എൻജിൻ സൈഡ് നോക്കാം. 796cc എഞ്ചിനാണ് ഇതിനകത്ത് വരുന്നത്. 48 PS കരുത്താണ് ഈ എഞ്ചിനുള്ളത്. വളരെ വിശാലമായ ഒരു എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റാണ് ഇതിനകത്തുള്ളത്. നമ്മൾ ഈ കണ്ട ഓൾട്ടോയുടെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ABS, എയർ ബാഗ്, റിവേഴ്സ് സെൻസർ, മ്യൂസിക് സിസ്റ്റം, ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചറുകളുള്ളത്. ഈ വാഹനം 2,72,000 രൂപ മുതൽ 3,52,000 രൂപ വരെ എക്സ്ഷോറൂം പ്രൈസിൽ ലഭ്യമാണ്. പിന്നെ 11,999 എന്ന ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഓൾട്ടോ എന്ന സ്വപ്നം നിങ്ങൾക്ക് ആർക്കും യാഥാർത്ഥ്യമാക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിന് 7 വർഷം വരെ നമുക്ക് ലോൺ സൗകര്യമുണ്ട്. 1,00,000 രൂപയ്ക്ക് 1,550 എന്ന ചെറിയൊരു EMIയിൽ നിങ്ങൾക്ക് ലോൺ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ ബന്ധപ്പെടേണ്ട കാര്യങ്ങളും ബാക്കി എല്ലാ ഡീറ്റെയിലും എക്സ്റ്റൻഡ് വാറണ്ടി ഈ വാഹനത്തിൻ്റെ, അതായത് ഓൾട്ടോയെ സംബന്ധിക്കുന്ന എന്ത് സർവീസ് എൻക്വയറിക്കും സെയിൽസ് എൻക്വയറിക്കും ഡിസ്ക്രിപ്ഷനിലെ നമ്പറുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് എന്ത് സംശയം വേണമെങ്കിലും എപ്പോഴും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അടുത്തത് മാരുതി സുസുക്കി എസ്പ്രസോയാണ്. ഈ എസ്പ്രസോ 4 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. LXI, VXI, VX+, സ്റ്റാൻഡേർഡ് ആണ് ആദ്യം ഞാൻ പറഞ്ഞത് അല്പം വൈകിപ്പോയെന്ന് മാത്രം. നമുക്ക് ഈ വാഹനം ഒന്ന് നോക്കാം. ഇതിനകത്ത് നമുക്ക് ഡ്യുവൽ ചേംബറോട് കൂടിയ ഹെഡ് ലാമ്പാണ് വരുന്നത്. ഹെഡ് ലാമ്പ് പ്ലസ് ഇതിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഡിക്കേറ്ററുണ്ട്. പിന്നെ യൂക്രോം ഡിസൈനിലാണ് നമുക്കിതിൻ്റെ ഗ്രില്ല് വരുന്നത്. അതേപോലെ തന്നെ സുസുക്കിയുടെ നല്ലൊരു ബാഡ്ജിങ് ഇവിടെയുണ്ട്. താഴെ ഇവിടെ നമുക്ക് ഡി ആർ എല്ലിന് വേണ്ടിയുള്ളൊരു പോർഷനാണത്. അത് ആക്സസറി ആയിട്ട് വരുന്നതാണ്. പിന്നെ നല്ല വിശാലമായ ഒരു എയർ ഡാം ഏരിയ ഉണ്ട്. നല്ലൊരു വളരെ സൗന്ദര്യമുള്ള രീതിയിലാണ്. കാരണം ബ്രേസയുടെ ഒരു മിനിയേച്ചർ രൂപം പോലെ നമുക്കിത് ഫീൽ ചെയ്യും. സ്റ്റിയറിംഗ് വീലിലേക്ക് വരികയാണെങ്കിൽ SRS എയർ ബാഗ് ഉണ്ട്. അവിടെ നമുക്ക് ഒരു സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ താഴെ നമുക്ക് വരികയാണെങ്കിൽ വോയിസ് കമാൻഡ്, കോൾ എടുക്കാനുള്ള ബട്ടൺ, കോൾ ഡിസ്കണക്ട് ചെയ്യാനുള്ള ബട്ടൺ, ഒരു മ്യൂട്ട് ബട്ടൺ ഉണ്ട്, വോളിയം കൂട്ടാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ FM സ്റ്റേഷൻ മാറ്റാനോ പാട്ട് മാറ്റാനോ സ്കിപ്പ് ബട്ടൺ ഉണ്ട്. പിന്നെ നമുക്ക് ഡിജിറ്റൽ മീറ്ററിലേക്ക് വരികയാണെങ്കിൽ ക്ലസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ഡിജിറ്റലാണ്. സ്പീഡോമീറ്റർ മുതൽ A to Z എല്ലാ ഭാഗങ്ങളും RPM എല്ലാം നമുക്ക് ഡിജിറ്റലാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നാവിഗേഷൻ കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. അത് ആപ്പിൾ കാർപ്ലേ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ഓട്ടോ എന്നിവയുടെ സപ്പോർട്ടോട് കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് ക്ലസ്റ്ററിലെ അത്യാവശ്യം വിവരങ്ങൾ, ആവറേജ് മൈലേജ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ നമുക്ക് AC യുടെ വെൻ്റാണെങ്കിലും അല്പം മേലെയാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത് സെൻറ്ററിലുള്ളത്. പിന്നെ സൈഡിലാണെങ്കിലും വലിയ കുഴപ്പമില്ല കാര്യങ്ങൾ. പിന്നെ നമുക്ക് താഴെ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഇതിൻ്റെ AC യുടെ ബട്ടണുകൾ വരുന്നത്. പിന്നെ ഒരു USB ആൻഡ് ഓക്സിജനും സെപ്പറേറ്റ് ഒരു ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ 12V 120W നമുക്ക് പവർ സോക്കറ്റ് ഉണ്ട്. പിന്നെ മാരുതി കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം ഞാനിതിനകത്ത് വരുന്നത് പവർ വിൻഡോയുടെ ബട്ടൺ ആണ്. അത് നമ്മുടെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് നേരെ താഴെയായിട്ടാണ് പവർ വിൻഡോയുടെ ബട്ടൺ. അതായത് ഡോർ മൗണ്ടിങ്ങുകളിൽ ഈ പറയുന്ന പവർ വിൻഡോയുടെ ബട്ടൺ ഇനിയില്ല. അത് ഏകദേശം നടുക്കാണ്. അതായത് ഡ്രൈവർക്കും കോ ഡ്രൈവർക്കും ഒരു കൈ അകലത്തിൽ കൺട്രോൾ ചെയ്യാവുന്നത്. കാരണം കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മാരുതി ചെയ്തിരിക്കുന്നതാണ്. നമ്മുടെ സീറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ സീറ്റിംഗ് വളരെ വളരെ കംഫർട്ടബിളാണ്. നമുക്ക് നിവർന്ന് നിന്ന് ഓടിക്കാവുന്ന ഒരു കംഫർട്ടാണ് ഫീൽ ചെയ്യുന്നത്. അത് ഫാബ്രിക്കാണ് ഇതിൻ്റെ സീറ്റ് കവർ വന്നിട്ട്. ഡ്യുവൽ ടോണോട് കൂടിയ ഫാബ്രിക് സീറ്റ് കവറാണ് ഇതിന് വരുന്നത്. അടുത്ത നമുക്ക് ഇതിൻ്റെ ടയർ സൈസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ട് 165/76/14 ഇതിൻ്റെ ടയർ സൈസ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് സൈഡ് പ്രൊഫൈലിലേക്ക് വരുവാണെങ്കിൽ നല്ലൊരു വിങ്സോട് കൂടിയ നല്ലൊരു മസിൽമാൻ എന്നുള്ളൊരു ലുക്കിൽ നമുക്കിതിൻ്റെ സൈഡ് പ്രൊഫൈൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാനൊരു നല്ലൊരു അട്രാക്ഷൻ ഞാനിതിനകത്ത് കണ്ടത്, ഇവിടെ താഴെ റണ്ണിങ് ബോർഡിൻ്റെ അവിടെ ഒരു ഫൈബർ കവറിങ് വന്നിട്ടുണ്ട്. ഏതെങ്കിലും രൂപത്തിൽ നമുക്ക് കല്ലടിച്ച് കൊണ്ട് ചളങ്ങാത്ത വാഹനങ്ങൾ വളരെ റെയറാണ്. അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു ക്രാഷ് ഗാർഡാണ് അതിൻ്റെ താഴെ ഒരു കവറിങ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ ഉണ്ടല്ലോ ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പുണ്ട്. അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ളൊരു ടെയിൽ ലാമ്പുണ്ട്, റിവേഴ്സ് സെൻസറുണ്ട്. പിന്നെ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് നോക്കാം. ഇതിൻ്റെ അകത്തിട്ട് വരുവാണെങ്കിൽ നല്ലൊരു പാർസൽ ഡ്രൈവ് ഇതിനകത്തുണ്ട്. അതേപോലെ തന്നെ 239 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ട്. അത്യാവശ്യം നല്ലൊരു ഏരിയ ഉണ്ട്. പക്ഷേ ഇത് നമുക്ക് അല്പം താഴെയായിട്ടാണ് ഇത് ഇരിക്കുന്നത്. നമുക്ക് ബലേനോയിലൊക്കെ ഉള്ള പോലെ അല്പം താഴെയാണ്. അത് കൈകാര്യം ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു വാഹനത്തെ സംബന്ധിച്ചോളം 239 ലിറ്റർ ബൂട്ട് സ്പേസ് അത് വളരെ നല്ലതാണ്. കാരണം അത് നല്ല രീതിയിൽ അവർ ബൂട്ട് സ്പേസ് യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ എഞ്ചിൻ സൈഡിലേക്ക് നോക്കാം. ഇത് നമുക്ക് മാരുതി സുസുക്കിയുടെ KCTs കാറ്റഗറിയിൽ വരുന്നൊരു എഞ്ചിനാണ്. കാരണം മാക്സിമം ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുന്നതാണ്. ഈ വാഹനത്തിന് 998 CC ആണ് ഇതിൻ്റെ പവർ. 68 PS കരുത്തുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എഞ്ചിൻ റൂമാണെങ്കിലും വളരെ വിശാലമായിട്ടുള്ളൊരു എഞ്ചിൻ റൂമാണ്. ഇപ്പോൾ ഈ വാഹനത്തിനുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ABS, എയർ ബാഗ്, സെൻട്രൽ ലോക്ക്, ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, റിവേഴ്സ് സെൻസർ, ഇത്രയാണ് ബേസിക് ഫീച്ചർ ഇതിനകത്ത് വരുന്നത്. മാരുതിയുടെ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് S-Presso മുതലാണ്. S-Pressoയിലാണ് പണ്ട് നമുക്ക് ഓൾട്ടോ ഉണ്ടായിരുന്നു. ഇപ്പോൾ S-Presso മുതലാണ് മാരുതിയുടെ ഓട്ടോമാറ്റിക് വേരിയൻറ്റുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 3,43,000 രൂപ മുതലാണ് S-Pressoയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സ്ഷോറൂം പ്രൈസാണ്. അതേപോലെ തന്നെ നമുക്ക് 7 വർഷം കാലാവധിയോടുകൂടി നമുക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. അതായത് 1,00,000 രൂപയ്ക്ക് 1550 രൂപ. അതേപോലെ തന്നെ 20,000 രൂപ ഡൗൺ പേയ്മെൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് S-Presso സ്വന്തമാക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. അടുത്തത് നമുക്ക് മാരുതി സുസുക്കി സെലേറിയോ ആണ്. സെലേറിയോയുടെ ZXI വേരിയൻ്റാണ് ഈ കിടക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് സാധാരണക്കാരനും ഓട്ടോമാറ്റിക് ഉപയോഗിക്കാമെന്ന് നമ്മൾ കാണിച്ചു തന്നൊരു വാഹനമാണ് സെലേറിയോ. നമുക്ക് ഈ സെലേറിയോയുടെ മുൻകാലം വരേക്ക് നമുക്ക് ഓട്ടോമാറ്റിക് വാഹനം എന്ന് കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് കാർ എന്നാൽ സാധാരണക്കാരനെ സംബന്ധിച്ചുള്ള ഒരു പേടി സ്വപ്നമായിരുന്നു. ഒന്ന്, ഫ്യൂൽ എഫിഷ്യൻസി, അതായത് മൈലേജ് ഇല്ലാത്തൊരവസ്ഥ. രണ്ടാമത് വന്നിട്ട് അതിൻ്റെ ഗിയർ ബോക്സിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിപ്പയറബിൾ ആണോ, അങ്ങനെയുള്ള ഒത്തിരി തലവേദനകളുണ്ടായിരുന്നു ആ സമയങ്ങളിൽ. അതിനെല്ലാം മാറ്റിമറിച്ചിട്ട് ഓട്ടോമാറ്റിക്കിൻ്റെ അതായത് ചെറു കാറുകളിൽ ഓട്ടോമാറ്റിക്കിൻ്റെ ഒരു റവല്യൂഷൻ ഉണ്ടാക്കിയൊരു വാഹനമാണ് സെലേറിയോ. നമുക്കതിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് മുൻഭാഗത്ത് നിന്ന് തന്നെ തുടങ്ങാം. നല്ലൊരു കാരണം സെലേറിയോ ആർക്കും നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമുക്ക് എപ്പോഴും നമുക്ക് മുഖപരിചയമുള്ളൊരു വാഹനമാണ് ഈ സെലേറിയോ. നമുക്ക് ഹെഡ്ലൈറ്റ് ആണെങ്കിലും വളരെ വിശാലമായൊരു ഹെഡ്ലൈറ്റ് ഉണ്ട്. അതേപോലെ ഹണികോം ഡിസൈനിലുള്ള ഗ്രില്ലാണ് വരുന്നത്. എയർ ഡാം ഏരിയ ആണെങ്കിലും അതേപോലെ തന്നെ. ഇതിന് ഫോഗ് ലാമ്പ് വരുന്നത് എക്സ്ട്രാ ആണ്. അതൊരിക്കലും നമുക്ക് ബേസിക് ഫീച്ചറായിട്ട് വരുന്നില്ല. നമുക്ക് സെലേറിയോയുടെ ഇൻറ്റീരിയറും നോക്കാം. ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ വരികയാണെങ്കിൽ നല്ല മനോഹരമായ ബീച്ച് കളറിൽ ഡോർ പാഡുണ്ട്. അതേപോലെ തന്നെ പവർ വിൻഡോ, ഫോർ ഡോർ പവർ വിൻഡോയ്സ് ഉണ്ട്. അതേപോലെ തന്നെ വൺ ടച്ചിൽ വർക്ക് ചെയ്യാവുന്ന, അതായത് ഡ്രൈവർ സൈഡിൽ മാത്രം പവർ വിൻഡോ ജസ്റ്റ് വൺ ടച്ച് മാത്രം മതി. അതേപോലെ നമുക്ക് ലോക്ക്, അൺലോക്ക്, ഗ്ലാസ് ലോക്ക്, അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്, അതായത് മോട്ടറൈസ്ഡ് മിറർ കൺട്രോളിനുള്ള അഡ്ജസ്റ്റർ ഇതിനകത്തുണ്ട്, ജസ്റ്റ് ആ ജോയിസ്റ്റിക്ക് പോലെ. പിന്നെ നമുക്ക് സ്റ്റിയറിങ്ങിലേക്ക് വരുവാണെങ്കിൽ എയർ ബാഗ് ഉണ്ട്, നമുക്ക് സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. അതേപോലെ നമുക്ക് കോൾ എടുക്കാൻ, കോൾ കട്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളെല്ലാം ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് മോഡുകൾ മാറ്റാൻ, മ്യൂട്ട് ചെയ്യാൻ, സ്കിപ്പ് ചെയ്യാൻ, അതേപോലെ തന്നെ വോളിയം കൂട്ടാൻ കുറയ്ക്കാൻ, ബ്ലൂടൂത്ത് കണക്റ്റ്. പിന്നെ അടുത്തത് നമുക്ക് ക്ലസ്റ്ററിലേക്ക് പോവുകയാണെങ്കിൽ ആ പഴയ ക്ലസ്റ്റർ തന്നെയാണ് നമുക്കിതിനകത്ത് വരുന്നത്. നമുക്ക് ആർ പി എമ്മും സ്പീഡോ മീറ്ററും അനലോഗ്, അതായത് സൂചിയുള്ളതും ബാക്കിയുള്ളതെല്ലാം ഡിജിറ്റലുമാണ് വരുന്നത്. പിന്നെ നമുക്ക് അടുത്തത് നമുക്ക് മ്യൂസിക് സിസ്റ്റം വരുവാണെങ്കിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. അതിന് സി ഡി ഡ്രൈവ് ഇപ്പോഴും ഉണ്ട്. പിന്നെ താഴെ വന്നിട്ട് നമുക്ക് എ സിയുടെ കൺട്രോൾസ് എല്ലാം തന്നെയുണ്ട്. അത് പഴയ പോലെ തന്നെ ബട്ടണാണ്. പിന്നെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഈ പറയുന്ന സെലേറിയോ മാനുവലുമുണ്ട്, ഓട്ടോമാറ്റിക്കും ഉണ്ട്. ഈ രണ്ട് വാഹനങ്ങൾക്കും മൈലേജിലും കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. അത്യാവശ്യം നല്ലൊരു ലെഗ് സ്പേസും ഉണ്ട്. ഇതിൻ്റെ സീറ്റ് വരുമ്പോൾ ഇത് ഫാബ്രിക് സീറ്റാണ് വരുന്നത്. അതായത് ഡ്യുവൽ ടോൺ എന്ന് പറയാൻ പറ്റില്ല, അഡീഷണൽ ഡിസൈനും കാര്യങ്ങളും എല്ലാം ഉള്ളത്. നമുക്കിതിൻ്റെ ടയർ സൈഡിലേക്ക് നോക്കാം. ഇതിൻ്റെ ടയർ സൈസ് വന്നിട്ട് 165/76/14 വരുന്നത്. നമുക്ക് സെലേറിയോയുടെ സൈഡ് പ്രൊഫൈലും നോക്കാം. മിററുണ്ട്, മിററിൽ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇത് ZXI വേരിയൻ്റ് ആണ്. ഈ ZXI വേരിയൻ്റ് അല്ലാത്തതിന് VXIക്കൊക്കെ വരുന്നത് ഇവിടെയാണ് ആ ഇൻഡിക്കേറ്റർ, സൈഡ് ഇൻഡിക്കേറ്റർ ലാമ്പ് വരുന്നത്. പിന്നെ നല്ലൊരു ബോഡി ലൈനുണ്ട്. അത് ഒരു ചെറിയൊരു മസ്കുലർ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഈ സെലേറിയോയുടെ ബാക്ക് സൈഡ് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ നമുക്കിവിടെ ഹൈ വാർണിംഗ് സ്റ്റോപ്പ് ലാമ്പുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ ഗ്ലാസ് വാഷ് ചെയ്യാനുള്ള നോസിൽ ഇവിടെ വന്നിട്ടുണ്ട്. ഡിഫോഗറുണ്ട്, റിയർ വൈപ്പറുണ്ട്, ഇവിടെ സുസുക്കിയുടെ ഒരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ താഴെ നമുക്ക് റിവേഴ്സ് സെൻസറുണ്ട്. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ലൈറ്റുകൾക്കൊന്നും കാര്യമായ വ്യത്യാസങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. സാധാ ബൾബുകളാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന, LED കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ബൂട്ടും നോക്കാം. ഇതിൻ്റെ ബൂട്ട് സ്പേസ് വന്നിട്ട് 235 ലിറ്ററാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. മേലെ ഒരു പാർസൽ ഡ്രൈവ് ഉണ്ട്. ഇത് എക്സ്പാൻഡബിളാണ്. നമുക്ക് സീറ്റ് മറിച്ചിടാട്ടോ, മറിച്ചിട്ട് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. നമുക്കിതിൻ്റെ എൻജിൻ സൈഡും നോക്കാം. ഇതിൻ്റെ എൻജിൻ വന്നിട്ട് 998cc ആണ് ഇതിൻ്റെ എൻജിൻ വരുന്നത്. അതേപോലെ 68 PS കരുത്താണ് ഇതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നത്. അതേസമയം നമുക്ക് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ 59.1 ആണ് ഇതിൻ്റെ PS കരുത്ത് വരുന്നത്. മൈലേജിൽ ഈ രണ്ട് വാഹനങ്ങളും തമ്മിൽ കാര്യമായ വ്യത്യാസങ്ങളൊന്നും തന്നെയില്ല. പിന്നെ നമുക്കിതിനകത്ത് ABS, എയർ ബാഗ്, റിയർ വൈപ്പർ, ഡിഫോഗർ എല്ലാം ഈ ടോപ്പ് എൻഡിൽ സ്റ്റാൻഡേർഡ് ഫീച്ചറാണ്. ABS, എയർ ബാഗ് സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഇപ്പോൾ ഇന്ത്യയിൽ. 25,999 എന്ന ഡൗൺ പേയ്മെൻറ്റിൽ, ആ ഒരു ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ 7 വർഷം ലോൺ കാലാവധിയോടുകൂടി നിങ്ങളുടെ സ്വപ്ന വാഹനമായ സെലേറിയോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാനുവലിന് 4,19,000 രൂപയും ഇതിൻ്റെ ഓട്ടോമാറ്റിക് വേരിയൻറ്റിന് 4,58,000 രൂപയാണ് വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ വാഹനത്തിന് നമുക്ക് 7 വർഷം കാലാവധിയോടുകൂടി നമുക്ക് ലോൺ സൗകര്യം ലഭ്യമാണ്. അതേപോലെ തന്നെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടി, അതേപോലെ നിങ്ങളുടെ യൂസ്ഡ് കാർ, അതായത് നിങ്ങളുടെ പഴയ വാഹനം ട്രൂ വാല്യൂവിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കറക്റ്റ് ഒരു പ്രൈസിങ് നിങ്ങൾക്ക് കിട്ടും. അതേപോലെ തന്നെ 1,00,000 രൂപയ്ക്ക് ഏറ്റവും കുറഞ്ഞ EMI 1,550 രൂപയാണ് 7 വർഷം കാലാവധിയിലേക്ക് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും ബന്ധപ്പെടേണ്ട ഈ വാഹനത്തെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങൾക്കും ബന്ധപ്പെടേണ്ട നമ്പറെല്ലാം ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ നമ്പറിൽ ബന്ധപ്പെടുക. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കൂടെ ഉണ്ടാകണം, സപ്പോർട്ട് ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തേക്കുക. എനിക്ക് എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ കൂടിയേ തീരുള്ളൂ. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ വളർച്ചയ്ക്ക് കൂടിയേ തീരുള്ളൂ. അപ്പോൾ വീണ്ടും കാണുന്നവരെ വണക്കം.